എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഏർപ്പെട്ടിരിക്കുന്ന ഒരു ഗവേഷണത്തെക്കുറിച്ചും അതിൽ നിങ്ങൾക്കും പങ്കാളികളാകാൻ സാധിക്കുന്ന ഒരു അവസരത്തെക്കുറിച്ചും അറിയിക്കാനാണ് ഈ ഒരു വീഡിയോ. നമുക്കെല്ലാവർക്കും അറിയുന്ന ഒരു കാര്യം തന്നെ, പുരുഷ ചേലാകർമ്മം എന്നത് തന്നെയാണ് വിഷയം. നമ്മൾ കുറേ നാളുകളായിട്ട് അതിൻ്റെ വിവിധ വശങ്ങളെക്കുറിച്ച് നമ്മൾ സംസാരിക്കാറുണ്ട്. അതിനെതിരെ നോൺ റിലീജിയസ് സിറ്റിസൻസ് എന്ന് പറയുന്ന സംഘടന, ഞാൻ നേതൃത്വം കൊടുക്കുന്ന സംഘടന, അത് ഒരു കേസിന് പോകുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള നീക്കങ്ങൾ നടക്കുന്നതും നിങ്ങൾക്ക് അറിയുന്ന കാര്യം തന്നെയായിരുന്നു. ഏതായാലും അതിനോടൊപ്പം തന്നെ നിൽക്കുന്ന രീതിയിൽ ഒരു ചെറിയൊരു സർവേ നടത്തുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ മുന്നോട്ട് വരികയാണ്. അതിൻ്റെ ഭാഗമായിക്കൊണ്ട് ഒരു ചെറിയൊരു ചോദ്യാവലി ഇതിനോടൊപ്പം ഞാൻ ചേർക്കുന്നുണ്ട്. അതിൻ്റെ ലിങ്ക് അതിൽ നിങ്ങൾക്ക് പേര് ചേർത്ത് അതിൽ നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്താനുള്ള ആ ലിങ്ക് അത് ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുക്കുന്നുണ്ട്. നിങ്ങളത് തുറന്ന് വെറും 10 ചോദ്യങ്ങൾ മാത്രമാണ് അതിനകത്തുള്ളത്. അത് നിങ്ങൾ രേഖപ്പെടുത്തിയിട്ട് ഈ പഠനവുമായി സഹകരിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. എന്താണ് ഈ ഒരു പഠനത്തിൻ്റെ ഒരു പ്രാധാന്യം എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അതായത്, നമ്മളെപ്പോഴും പറയാറുണ്ട് സ്ത്രീ ചേലാകർമ്മത്തെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ പറയുന്നൊരു വിഷയമുണ്ട്. ഇന്ന് ലോകത്ത് ജീവിച്ചിരിക്കുന്ന ആളുകളിൽ 200 ദശലക്ഷം ആളുകൾ സ്ത്രീകൾ ഫീമെയിൽ ജെൻഡർ മ്യൂട്ടിലേഷന് വിധേയരാക്കപ്പെട്ടിട്ടുള്ള ആളുകളാണ്. അത് എല്ലാ വർഷവും അതിൽ കൂടുതൽ കൂടുതൽ ആളുകൾ അതിന് വിധേയരാക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. എന്തൊക്കെയാണ് അതിൻ്റെ ബുദ്ധിമുട്ടുകൾ എന്നൊക്കെ ഉള്ളത് സംബന്ധിച്ച് നമ്മൾ വിശദമായ ചില വീഡിയോസൊക്കെ മുന്നേ ചെയ്തിട്ടുള്ളതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് ഇവിടെ പറയുന്നില്ല. പക്ഷേ ഒരു കാര്യം വ്യക്തമാണ്, ഫീമെയിൽ ജെൻഡർ മ്യൂട്ടിലേഷൻ എന്ന് പറയുന്നത് എങ്ങനെയാണ് അതൊരു ബേസിക് ഹ്യൂമൻ റൈറ്റ്സ് വയലേഷൻ ആകുന്നത്, ഒരു ചൈൽഡ് റൈറ്റ് വയലേഷൻ ആകുന്നത് എന്നുള്ളതിനെ സംബന്ധിച്ചിട്ട് ഒരു തർക്കവും ഇന്ന് നിലവിൽ നിലനിൽക്കുന്നില്ല. അതുകൊണ്ട് തന്നെ വിവിധ അന്താരാഷ്ട്ര സംഘടനകൾ, UN പോലെയുള്ള സംഘടനകൾ, WHO പോലെയുള്ള സംഘടനകളെല്ലാം തന്നെ 2030 അത് ഇവിടെ ഇല്ലായ്മ ചെയ്യുക എന്ന ഒരു ദൃഢ പ്രതിജ്ഞ എടുത്തുകൊണ്ട് അതിനെതിരെ മുന്നോട്ട് വരികയും അതിനു വേണ്ടിയിട്ടുള്ള വ്യാപകമായ പദ്ധതികൾ ആവിഷ്കരിച്ച് ഇവിടെ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇതിൻ്റെ ഇടയിലൂടെ ശ്രദ്ധിക്കപ്പെടാതെ പോകുന്ന ഒരു പ്രശ്നമാണ് ഫീമെയിൽ ജെൻഡർ മ്യൂട്ടിലേഷനോടൊപ്പം നമ്മൾ പറയുന്നത് ശരിയല്ലെങ്കിൽ കൂടി ഞാൻ പറയുന്നു മെയിൽ ജെൻഡർ മ്യൂട്ടിലേഷൻ എന്ന് പറയുന്ന മെയിൽ സർക്കംസിഷൻ. ഇത് രണ്ടും താരതമ്യം ചെയ്യുമ്പോൾ സാധാരണ നമ്മൾ കാണുന്നൊരു പ്രശ്നം ഈ ഫീമെയിൽ ജെൻഡർ മ്യൂട്ടിലേഷൻ്റെ പ്രാധാന്യം കുറഞ്ഞു പോകുന്നു എന്നുള്ളതാണ്. അതിനെക്കുറിച്ച് ചർച്ച ചെയ്യേണ്ടതിൻ്റെ പ്രാധാന്യം കുറഞ്ഞു പോകുന്നു എന്നുള്ളതാണ്. എന്നാൽ ഇവിടെ നമ്മളത് പറയുന്നത് എന്തിനാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ആണും പെണ്ണും അല്ലാത്തവരെല്ലാം ഒരേപോലെ ഇവിടെ അവർക്ക് ലഭിക്കേണ്ടതായിട്ടുള്ള ഈ ബേസിക് ഹ്യൂമൻ റൈറ്റ്സ് എന്ന് പറയുന്നത് അത് എല്ലാവർക്കും ബാധകമായതുകൊണ്ട് തന്നെ ഇത് അടിസ്ഥാനപരമായിട്ട് ഹ്യൂമൻ റൈറ്റ്സ് വയലേഷൻ ആണ് എന്നുള്ളതാണ്. എന്നാൽ ഇതിനെതിരെ പോരാടുന്ന സമയത്ത് ഫീമെയിൽ ജെൻഡർ മ്യൂട്ടിലേഷനെതിരെ പ്രത്യേകിച്ചും പറയുമ്പോൾ നമ്മൾ കാണുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു വശം എന്ന് പറയുന്നത്, അത് ഇന്ന് ഏറെ സമൂഹത്തിൽ നിലനിൽക്കുന്നതിനൊരു പ്രധാന കാരണമെന്ന് പറയുന്നത് ഡോക്ടർമാർ തന്നെ അത് ചെയ്തു കൊടുക്കുന്നവരായി മാറുന്നു എന്നുള്ളതാണ്. മെഡിക്കലൈസ്ഡ് ഫീമെയിൽ ജെൻഡർ മ്യൂട്ടിലേഷൻ ആണ് ഈ ഫീമെയിൽ ജെൻഡർ മ്യൂട്ടിലേഷൻ ഇവിടെ നിന്ന് തുടച്ച് നീക്കപ്പെടുന്നതിന് വലിയ തടസ്സം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ, അല്ലെങ്കിൽ അതിനേക്കാൾ ഗുരുതരമായ രീതിയിലാണ് മെയിൽ ജെൻഡർ മ്യൂട്ടിലേഷൻ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്നത്. അതിനേറെ സഹായകമാകുന്ന നിലപാടുകൾ എടുക്കുന്നതും അവരുടേതായിട്ടുള്ള ചില പ്രബന്ധങ്ങളൊക്കെ അവതരിപ്പിച്ചുകൊണ്ട് തെറ്റിദ്ധരിപ്പിക്കുന്ന തരത്തിലുള്ള പഠനങ്ങളൊക്കെ പുറത്തുവിട്ടുകൊണ്ട് ഇതിനു വേണ്ടി കൂട്ടു നിൽക്കുന്നത് ഇന്ന് പ്രധാനമായിട്ടും ഡോക്ടർമാർ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് മെഡിക്കലൈസ്ഡ് ജെനിറ്റൽ മ്യൂട്ടിലേഷൻ, അത് ആണിൻ്റേതായാലും പെണ്ണിൻ്റേതായാലും, അത് വലിയ ഒരു തടസ്സം തന്നെയാണ് സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ഈ ഹ്യൂമൻ റൈറ്റ്സ് വയലേഷൻ, ചൈൽഡ് റൈറ്റ് വയലേഷൻ അതിനിവിടെ അതിന് കൂട്ടു നിൽക്കുന്ന ഒരു രീതിയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ മുന്നോട്ട് വെക്കുന്ന ഒരു രണ്ടാമത്തെ ഒരു സ്ട്രാറ്റജി എന്ന് പറയുന്നത് ഇതുപോലെ മെഡിക്കൽ കാരണങ്ങൾ, മതിയായ മെഡിക്കൽ കാരണങ്ങൾക്ക് വേണ്ടിയല്ലാതെ മെയിൽ ജെൻഡർ മ്യൂട്ടിലേഷൻ ചെയ്യുന്ന ഡോക്ടർമാരെ കൂടി ഇതുപോലെയുള്ള മനുഷ്യാവകാശ ലംഘനത്തിന്, അവരെ കുറ്റകൃത്യത്തിൽ ഏർപ്പെട്ടു എന്നുള്ള രീതിയിൽ തന്നെ കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് നമ്മൾ മുന്നോട്ട് വയ്ക്കുന്നത്. അപ്പോൾ ഇത് ശ്രവിക്കുന്ന ഡോക്ടർമാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ കരുതിയിരിക്കുക, നിങ്ങളുടെ കൈക്ക് പിടിവീഴാൻ പോവുകയാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിക്കൊണ്ട് നമ്മൾ നടത്തുന്ന ഈ ഒരു ഗവേഷണം, അതിൽ എത്രമാത്രം ഡോക്ടർമാർ ഇതിന് കൂട്ടുനിൽക്കുന്നു എന്നുള്ളതും കൂടി കണ്ടെത്തുക എന്നുള്ളത് തന്നെയാണ് നമ്മളുടെ ഏറ്റവും വലിയ മുന്നിലുള്ള ഒരു വഴി എന്ന് പറയുന്നത്. അതിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊരു പ്രബന്ധം നമ്മൾ ചെയ്യുന്നത്, ഈ ഒരു ഗവേഷണം നമ്മൾ നടത്തുന്നത്. ചെറിയ 10 ചോദ്യങ്ങൾ മാത്രമാണ് അതിനകത്തുള്ളൂ. നിങ്ങളുടെ വിലയേറിയ അത്തരം അഭിപ്രായങ്ങൾ അതിനകത്ത് രേഖപ്പെടുത്തുക, കൃത്യമായിട്ട് തന്നെ രേഖപ്പെടുത്തണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. കാരണം ഇത് വലിയ തോതിലുള്ള പഠനങ്ങൾക്കും ഇതിന് ഇത് വെച്ചുകൊണ്ട് വലിയ തോതിലുള്ള മറ്റ് വലിയ സർവേകൾ നടത്തുന്നതിനൊക്കെ ഉള്ള ഒരു ഒരു ഗ്രൗണ്ട് വർക്കായിട്ടാണ് നമ്മളിതിനെ കാണുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ എല്ലാ ആളുകളുടെയും സഹകരണം പ്രതീക്ഷിച്ചുകൊണ്ട് ഈ ലിങ്ക് നിങ്ങൾക്ക് മുന്നിൽ ഞാൻ ഇവിടെ സമർപ്പിക്കുകയാണ്. കഴിയുന്നത്ര ആളുകൾ അതിൽ പങ്കെടുത്തുകൊണ്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു. നന്ദി, നമസ്കാരം.